ഇതിലെ റിപ്പിൾ കർട്ടൻ എന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഇടുന്നത് കൊണ്ടല്ലേ ഈ ഫോൾഡ് ഇങ്ങനെ കിടക്കും. എത്ര വരും ഇതിന് വരുമ്പോഴത്തേക്കും? ഇതൊക്കെ ഒരു 95 തൊട്ട് നേരത്തെ അങ്ങനെ വരത്തില്ലായിരുന്നു, ഇപ്പൊ വരുന്ന മോട്ടർ അങ്ങനെ വരുന്ന. ഇതാണ് മൺസൂൺ ബ്ലൈൻഡ്സ്. ഇത് വുഡൻ ബ്ലൈൻഡ്സ് എന്ന് പറയും. വുഡാണ്. ഈ ചാനലിലൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ്? നമസ്കാരം. വീട് ചെയ്യുന്ന സമയത്ത്, ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒന്നാണ് ഡെക്കറിംഗ് എന്ന് പറയുന്നത്. ഡെക്കറിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് കർട്ടൻസ്, അതുപോലെ തന്നെ ബ്ലൈൻഡ്സ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കർട്ടൻസും ബ്ലൈൻഡ്സും നമ്മൾ ചെയ്യാറുണ്ട്. അതെങ്ങനെയൊക്കെ ചെയ്യുന്നു, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർട്ടൻ, അതുപോലെ പ്രധാനപ്പെട്ട ബ്ലൈൻഡ്സ് ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത്. അതിന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ, ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ള സൈജാനാണ്. സൈജാടാ നമസ്കാരം. നമസ്കാരം. അന്ന വിൻഡോസ് ആൻഡ് ഫാഷൻ. അല്ലേ, അന്നാസ് വിൻഡോ ഫാഷൻ. അന്നാസ് വിൻഡോ ഫാഷൻ. എനിക്ക് വന്ന് എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഒരു 15 വർഷമാകാനായി. 15 ഇയേഴ്സ് ഡെക്കറിംഗിൽ മാത്രമായിട്ട്. അതെ. യെസ്. നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്ന, അന്ന് എന്നോട് സൈജാടം വിളിച്ച സമയത്ത് പറഞ്ഞ ഒന്നാണ്, ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഫുൾ ഹൈറ്റിലാണ് ചെയ്യുന്നത്. അതെ അതെ. ഫുൾ ഹൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം നമ്മളാണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ റിപ്പിൾ കർട്ടൻസ്. അതെ അതെ. അല്ലെ, നമുക്ക് അതിലോട്ട് തന്നെ ആദ്യം വന്നാൽ, എപ്പോഴും കർട്ടൻസിൻ്റെ ഒരു പ്രധാന, നമ്മളടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റി. മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാട്ടെ, ഇതെന്ത് മെറ്റീരിയലാണ്? ഇതാണ് നമുക്കൊരു മാറ്റ് ഫിനിഷ്, മെറ്റ് കോട്ടൺ മെറ്റീരിയലാണ്. കോട്ടൺ ആണ്, മാറ്റ് ഫിനിഷ് ആണ്. ഓക്കെ. തിളക്കമൊന്നും ഉണ്ടാവില്ല. ആ, നല്ല ഇതായിട്ട് കടന്നോളും. ഇച്ചിരി ഹാർഡായിട്ട്, കുറച്ച് ലൈറ്റ് നന്നായിട്ട് കട്ട് ചെയ്യും. ഓ, ഇതിൽ റിപ്പിൾ കർട്ടൻ എന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഇടുന്നത് കൊണ്ടല്ലേ ഈ ഫോൾഡ് ഇങ്ങനെ കിടക്കും? യെസ്. റിങ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ല. ഇത് ഓടുന്നത് ചാനലിലെ ചാനലിൽ കൂടെ നല്ല സ്മൂത്ത് ആയിട്ട് പോകും. ദാ, ആ എനിക്കത് ഇങ്ങനെ മാറ്റുമ്പോൾ തന്നെ അത് മനസ്സിലാവും, ചാനലിൽ കൂടെയാണ് ഇത് പോകുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോൾ നമ്മൾ പലയിടത്തും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ആ ഡിസൈൻ സിമ്മിട്ട് നമുക്ക് പക്ക കിട്ടും, ഹൈറ്റ് ഫീൽ ചെയ്യും എന്ന് പറയുന്നത് റിപ്പിൾ കർട്ടൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ ഈ ചാനൽ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട സാധനം എന്തുവാ? ചാനൽ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സീലിംഗിൽ നിന്ന് വരണം മെയിനായിട്ട്. അതെ. സീലിംഗിൽ നിന്ന് ഏറ്റവും ഭംഗിയുണ്ടാവുക. പിന്നെ ഹാഫ് കർട്ടനോട് ചെയ്യാം. ഓ, ഹാഫും ചെയ്യാം. ഹാഫും ചെയ്യാം. അപ്പോൾ എൽ ക്ലാമ്പ് കൂടെ ചെയ്യും. എൽ ക്ലാമ്പ്. ഓക്കെ. ആ സീലിംഗിൽ നിന്ന് വരുമ്പോഴത്തേക്കും ചിലർ കോ പിടിക്കും. ഇപ്പം ഡിസൈനേഴ്സാണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, ഇതിന് എത്ര സ്പേസ് വേണം, ഇൻറ്റീരിയർ ചെയ്യുന്നുമ്പോൾ ചോദിക്കും എത്ര സ്പേസ് വേണം. അപ്പോൾ നമ്മൾ പറയുന്നത് എത്ര അളവിൽ വേണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇത് അലൂമിനിയം ചാനലാണോ പോകുന്നത്? ഇത് അലൂമിനിയം ചാനലാണ്. അങ്ങനെ കംപ്ലൈൻസോ ഒന്നുമില്ല. ഒന്നുമില്ല, നല്ല സ്മൂത്ത് ആയിരിക്കും. ഒന്നും വരത്തില്ല. ഒന്നുമില്ല, സ്റ്റെക്കൊന്നും അതല്ല, നല്ല സ്മൂത്ത് ആയിരിക്കും. ഓ യെസ്. അത് റൺ ചെയ്യുന്നതനുസരിച്ച് സ്മൂത്തായി സ്മൂത്തായി വരും. അതെ അതെ അതെ. അത് ഇപ്പം തന്നെ നിങ്ങൾ എനിക്ക് ഇവിടെ നിങ്ങൾ ഒരു സ്റ്റുഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് ഇതാ ഇത് നമുക്ക് ഇതാവാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം എത്ര രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്? ഞാൻ സ്റ്റാൻഡേർഡ് റേറ്റാണ് ചോദിക്കുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ നമുക്ക് നല്ല രീതി ചെയ്യാം. ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു മീഡിയം റേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 135 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് കുറച്ചും ചെയ്യാം. ഓക്കെ. മെറ്റീരിയൽ അനുസരിച്ചുള്ള മെറ്റീരിയൽ മാത്രമല്ല, ആ ഒരു ഏരിയയുടെ അനുസരിച്ചൊക്കെ ഹൈറ്റ് അനുസരിച്ചൊക്കെ കൂടുകയും കുറയും. ഇത് പഴയ നമ്മുടെ ആ ഒരു സംഗതി അല്ലേ? ഇതിപ്പോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സാധാരണ നോർമൽ കസ്റ്റമേഴ്സൊക്കെ ചെയ്യാറുണ്ട്, നല്ല കസ്റ്റമേഴ്സിനൊക്കെ ഇതാ ചെയ്യാറ് കൂടുതൽ. കാരണം നല്ല ഫോൾഡ് കിടക്കും, ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല അഭിപ്രായം പറയാറില്ല. ഇതിന് വ്യത്യാസമായിരിക്കും. എത്ര വരും ഇതിന് വരുമ്പോഴത്തേക്കും? ഇതൊക്കെ ഒരു 95 തൊട്ട് 95 നല്ല രീതി ചെയ്യാം. പിന്നെ ക്ലോത്തിന്റെ ഉണ്ട് കേട്ടോ. ക്ലോത്തിന്റെ ഇതൊക്കെ എന്ത് ക്ലോത്ത്? നമ്മള് ലിനൻ ഷീർ എന്ന് പറയും. ഷീറാണ്. നല്ല ഫൈൻ ഷീർ, കുറച്ച് പ്രീമിയം സാധനമാണ്. ആ, പ്രീമിയം സാധനമാണ്. നല്ല ലൈറ്റ് ഒക്കെ നല്ല ഫിൽട്ടർ ചെയ്ത് തരും. നമ്മുടെ ഈ സ്റ്റുഡിയോ ഫ്ലാറ്റുകളിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഒരു ലിനന്റെ ആ ഒരു ഫിനിഷ്, പിന്നെ ആ ഒരു എന്നാ പറയുന്ന ഒരു പ്രീമിയം ലുക്ക് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിലെ റേറ്റ് വ്യത്യാസം ഷിയർ കട്ടനാണ്. ഷിയർ കട്ടൻ പറഞ്ഞാൽ മെയിൻ കട്ടന്റെ ബാക്കിൽ വരുന്ന സംഭവമാണ്. അതെ അതെ. നമ്മള് പിന്നെ വിൻഡോസിലൊക്കെ വരുമ്പോഴത്തേക്കും മെയിൻ കട്ടൻ നീക്കിയിട്ടല്ലോ ഇങ്ങോട്ട്. നീക്കി കഴിയുമ്പോഴത്തേക്കും വിൻഡോ ഇങ്ങനെ ചുമ്മാ കാലിയായിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടി. യെസ്. പിന്നെ ഇതിലിപ്പോ റിപ്പിൾ കട്ടന് തന്നെ അടുത്തത്, ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് മൂന്നിനെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്തത് മോട്ടറൈസർ ആണ്. റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ വരുന്ന റിമോട്ട്, ഇത് റിമോട്ട് ഇല്ലെങ്കിലും നമുക്ക് വലിച്ച അങ്ങ് വരുന്നുണ്ടോ? വലിച്ചാ പോരും. വരും തന്നെ വരും. ഓ, നേരത്തെ അങ്ങനെ വരത്തില്ലായിരുന്നു. ഇപ്പൊ വരുന്ന മോട്ടർ അങ്ങനെ വരുന്ന ജസ്റ്റ് നമുക്ക് മൂവി കൊടുത്താൽ സാധനം വരും. അത് കൊള്ളാലോ. അവിടെ നിൽക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട്. ഓ, അപ്പോൾ തിരിച്ചു പോകുന്ന തിരിച്ച് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ പൈസ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ എന്തെങ്കിലും റിമോട്ട് തമ്മിൽ നിൽക്കത്തില്ല. അപ്പോൾ അവർക്ക് അറിയത്തില്ല റിമോട്ട് ആണെന്ന് അറിയത്തില്ലല്ലോ. അവരിങ്ങനെ വലിച്ചു ചെയ്യുമ്പോഴത്തേക്കും അങ്ങ് പോകും. ഓക്കെ, അതൊരു നല്ല ഐഡിയ. അതെ, അതൊരു പുതിയ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ഏത് നിങ്ങൾ കറണ്ട് പോയാലും അത് വർക്കാവും.
കറണ്ട് വർക്കാവും എന്ന് പറഞ്ഞാൽ മാനുവലായിട്ട് വർക്കാവും, ഇപ്പോൾ തന്നെ പോകത്തില്ല, വലിച്ചു വിടണം. കറണ്ട് എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലേ, കറണ്ട്. യെസ്, ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ എല്ലാ ക്ലോത്തും യൂസ് ചെയ്യത്തില്ല, എല്ലാ ക്ലോത്തും യൂസ് ചെയ്യാം. ഇവിടെ നമ്മളിങ്ങനെ ഒരു മൂന്ന് കളർ ചോദിക്കുന്നത് തന്നെ ഡെക്കോലെക്സ് എന്നൊരു കമ്പനിയുടെ ട്രാക്കാണ്. ഏത് ക്ലോത്ത് തയ്ച്ചിട്ടാലും നല്ല ഫോൾഡ് കിടക്കും, അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഓ, അത് ശരി. ചില ക്ലോത്ത് ഹാർഡായിരിക്കും, എന്നാലും കടന്നു പോകും. ആ, ഇത് രണ്ടും നോക്കി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഹാർഡായിട്ടിരിക്കും. നമ്മൾ നല്ല സൈറ്റുകൾ ചെന്ന് നമ്മൾ സ്റ്റീം മൈനർ ഉണ്ട് നമ്മുടെ അടുത്ത്, സ്റ്റീം മൈനർ വെച്ച് സ്റ്റീം ചെയ്താണ് സെറ്റ് ചെയ്യുന്നത്. ഓ, അപ്പം നല്ല നന്നായിട്ട് കടന്നു പോകും. ഇതിൽ ഒരു കാര്യമോട് ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ കർട്ടൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ആൾക്കാർക്ക് സംശയം ഉണ്ടാകുന്ന ഒരു സാധനം, ഈ മോട്ടറൈസ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണോ വെളിയിൽ നിന്ന് ചെയ്യുന്നതാണോ? നമ്മളെന്നെ ചെയ്യുന്നതാണ്. ഏത് മോട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഏത് മോട്ടർ ചെയ്യാം, ഏത് മോട്ടറും വെച്ചും നമുക്ക് ചെയ്യാം. സോഫി മോട്ടർ, പിന്നെ ഡുയ മോട്ടർ, പിന്നെ ട്യൂബ്, അങ്ങനെ കുറേ മോട്ടർസ് ഉണ്ട്. റേറ്റ് വരുമ്പോൾ ഇതൊക്കെ ഏകദേശം ഒരുപോലെ ഒരു മോട്ടറിൻ്റെ എമൗണ്ട് വ്യത്യാസം വരും, അങ്ങനെയല്ലേ? അത്രയേ ഉള്ളൂ. യെസ്. ഇനി ഇതിനങ്ങനെ വാറണ്ടിയോ ഗ്യാരണ്ടിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ? വാറണ്ടി നമ്മൾ ടു ഇയേഴ്സിൽ നിന്ന് കംപ്ലൈൻറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യും. ടു ഇയേഴ്സ് റീപ്ലേസ് വാറണ്ടിയാണ്. ക്ലോത്ത് ഒക്കെ നമുക്ക് പത്ത് വർഷം എല്ലാം നല്ല ക്ലോത്തുകളോ. എങ്ങനെ വേണേ എടുത്ത് വാഷ് ചെയ്യാം? വാഷ് ചെയ്യാം, വാഷ് ചെയ്യാം. ഇതിൻ്റെ ഈ ചാനൽ എനിക്ക് ഒന്ന് കാണിച്ചു തരാം, ഒന്ന് അടുത്ത് കാണാൻ പാകത്തിന്. ചാനൽ എന്ന് പറഞ്ഞാൽ മാനുവൽ ആയിട്ടുള്ള ചാനൽ ഇവിടെ നടത്തുന്നുണ്ട്. ഇതാണ്. യെസ്. ഇതെങ്ങനെയാ ഇത്? നമ്മൾ ഇത് നമ്മൾ ഇതുണ്ട്, ചുമ്മാ സിമ്പിൾ ആണ്, വളരെ. കാരണം ഈ ഇങ്ങനെ എടുക്കാൻ എളുപ്പമാണ്, എടുക്കാൻ എളുപ്പമാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് അഴിക്കേണ്ട ആവശ്യം കൂടിയില്ല. വാഷിംഗ് മെഷീനിൽ സിമ്പിളായിട്ട് വാഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സാധാരണ ബെഡ്ഷീറ്റ് അയൺ ചെയ്യുന്നല്ല, സോറി, പിന്നെ നമ്മുടെ മുണ്ടൊക്കെ അയൺ ചെയ്യുന്ന പോലെ പ്ലെയിൻ ആയിട്ട് അയൺ ചെയ്തിട്ട് ചുമ്മാ ഇത് ഇങ്ങനെ റീഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീഡ്സ് കടന്നു പോകും, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും വലിയ എൻ്റെ ഗുണം, അഡ്വാൻറ്റേജ് അല്ലേ. റിങ്സ് ഒന്നും വരുന്നില്ല. അപ്പം മറ്റൊന്ന് നമുക്ക് റിങ്സ് ഒക്കെ ഊരാൻ വലിയ പാടാണ്, ഊരും പൊട്ടി പോകും. ഈസിയായിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം, നല്ല ഈസിയായിട്ട് നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാം. അതെ, വരാനും വിളിക്കേണ്ട ആവശ്യം. പിന്നെ ഇതിൻ്റെ ഈ എന്താ പറയുക, ഈ ഹുക്കൊക്കെ തന്നെ വളരെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ്. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ലോക്കൽ ആയിട്ടുള്ള എല്ലാം നല്ല ക്വാളിറ്റിയാണ്. യു പി വി സി ആണെന്ന് തോന്നുന്നു. പി വി സി ആണ്, നൈലോൺ മിക്സ് ആണ്, ഇത് നല്ല നല്ല ക്വാളിറ്റിയാണ്. അതിന് ഈ ടേപ്പ് ഉണ്ട്. ഈ ടേപ്പിനിടയ്ക്ക് നമുക്ക് പറഞ്ഞാൽ ഒരു ലൈൻസ് ഉണ്ടാവും. ഇതഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഈ മെയിൻ ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ലൈൻ ഉണ്ടാവും, അതിങ്ങനെ ജസ്റ്റ് എന്താ ക്ലിപ്പായി. ഇതിലേക്ക് നമുക്ക് ക്ലിപ്പ് ഓൺ സിസ്റ്റം ആണ്. ആ, ഓക്കെ. എത്ര ഉള്ളു? ഇത്ര തന്നെ ഉള്ളു. എത്ര പ്രാവശ്യം ഊരിയാലും ഇതിങ്ങനെ ഇതിൻ്റെ ലോക്ക് പോകത്തില്ല. ഉണ്ടോ? എത്ര അത്രയധികം? ആ, ഇതല്ല, കുറേ കൂടി കളക്ഷൻസ് ഉണ്ട്, ഒരുപാടുണ്ടല്ലോ. കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുതീരാത്ത ഭാഗത്തിനത്ര കളക്ഷൻസ് ഉണ്ട്, പല ടൈപ്പും, പല കസ്റ്റമേഴ്സിനും പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ടേസ്റ്റ്, അതെ, ബഡ്ജറ്റ്, അതാണ് അല്ലേ. ഇതിപ്പോ ജി എം എന്നൊരു കമ്പനിയാണ്, കുറച്ച് ബ്രാൻഡ് കമ്പനിയാണ്. എന്നാലും ഒരു 500 rupees, 400 rupees മുകളിലേക്ക്. മീറ്ററിനാണോ? ആ, മീറ്ററിന്. മീറ്ററിന്. നമ്മൾ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റ്? സ്ക്വയർ ഫീറ്റ്. നമ്മുടെ പിന്നെ നമ്മുടെ മെറ്റീരിയലിന്റെ ഇത് കോസ്റ്റ് നോക്കിയിട്ട് ഇതായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ട്രാക്കൊക്കെ നോക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് സ്ക്വയർ ഫീറ്റ് ആയിട്ട് പറയും. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നീളം, എൻ്റെ വീതി 5x5x 25 സ്ക്വയർ ഫീറ്റ് എന്ന് റൈറ്റ്. എന്നോട് കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ഇല്ല, ഇതിൽ ഇപ്പം നമ്മൾ കണ്ടത് കർട്ടൻസ് ആണ്. ഒരുപാട് പ്രീമിയം ലുക്കിലുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഇനി ചേട്ടാ, നമ്മൾ ബ്ലൈൻഡ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലൈൻഡ്സിൽ എൻ്റെ അടുത്ത് തയ്ച്ചേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് മൺസൂൺ ബ്ലൈൻഡ്സ്. അതെ അതെ, ഞാൻ ഒരു ഫസ്റ്റ് ടൈം കേൾക്കുകയാണ്, എനിക്കതൊന്ന് പറഞ്ഞു തന്നെ. ഇതാണ് മൺസൂൺ ബ്ലൈൻഡ്സ്. ഇതെന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പി വി സി ക്ലിയർ ഷീറ്റാണ്. ക്ലിയർ ഷീറ്റ്, പി വി സി ക്ലിയർ ഷീറ്റ്. ക്ലിയർ ഷീറ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചോളം മഴ നനഞ്ഞാലോ അല്ലെങ്കിൽ വെയിൽ കൊണ്ടാലോ ഒന്നും മങ്ങി പോകത്തില്ല. അത് യു ബി പ്രൊട്ടക്റ്റഡ് ആണ്, യു ബി ട്രീറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് അല്ല, കണ്ട ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ ഫീൽ ചെയ്യുന്നു. അപ്പം മഴ പെയ്താലും നമ്മൾ മഴ പെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കും. വേനൽക്കാലത്ത് വേനൽ സമയത്തൊക്കെ പൊടി പിടിച്ചാലും മഴ പെയ്യുന്നത് കംപ്ലീറ്റ് വെള്ളം ഉയർത്തി വിടാവും. ഇതിങ്ങനെ വലിച്ചിങ്ങനെ പോകുവാണ്. ഇത് റോമൻ സ്റ്റൈലിലാണ് പോകുന്നത്. കണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. റോമൻ ബ്ലൈൻഡ്സ് ചെയ്യുന്നത് അതുപോലെ. അത് അന്നേരം അതിനെന്തോ അലുമിനിയത്തിന്റെ, ഇത് ഇതിന്റെ അലുമിനിയം ഇതിന് ഒരു ഇടയ്ക്ക് കൊടുക്കുന്ന. അപ്പം നമ്മൾ ഇതുണ്ടോ, ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഇതുണ്ട്. ഇത് കേബിൾ ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 316 304 ഗ്രേഡ് ആണ്. എല്ലാ ഫിറ്റിംഗ്സും താഴെ വരുന്നതും മേലെ വരുന്നതും എല്ലാം ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ലൂസ് ആവുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മഴവെള്ളം വീണാലും പ്രശ്നം ഒന്നുമില്ല, തുന്നുമ്പെടുക്കത്തില്ല. പിന്നെ ഇത് അലുമിനിയം ആണ്, വിത്ത് പൗഡർ കോട്ടിംഗ് ആണ്. മഴയുള്ള പോപ്പ് അതെ, ഇതെല്ലാം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നതാണ്. നല്ല ഹെവി ആണ് മെക്കാനിസം. എക്സ്റ്റീരിയർ ആണ് ഹെവി ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും. ഇതൊക്കെ എത്ര രൂപ വില വരുന്നതാണ്? ഇതൊക്കെ നമുക്ക് ഇപ്പൊ നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു 350 തൊട്ട് സ്ക്വയർ ഫീറ്റിന് 375-375 അങ്ങനെ റേഞ്ച് കൊടുക്കും, കൊടുക്കാൻ പറ്റും. ചിലർ പറയും നമുക്ക് വെയിലിന്റെ കൂടെ പ്രശ്നം ഉണ്ടെന്ന് പറയും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സെയിം ഈ മെറ്റീരിയൽ മാത്രം മാറ്റിയിട്ട് എക്കോ ബ്ലാക്ക് ഔട്ട് എന്നൊരു മെറ്റീരിയൽ ഉണ്ട്. എക്കോ ബ്ലാക്ക് ഔട്ട് കളർ ആയിക്കല്ലേ, കളറുണ്ട്. അതൊന്നും തന്നെ ഒട്ടും വെയിൽ വരത്തില്ല അകത്തേക്ക്, മഴ വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ പല കളേഴ്സ് ഉണ്ട്, ഗ്രേ, ഐവറി, അങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിലും മഴയും നമുക്ക്
പ്രശ്നമില്ല. അതൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇപ്പം മറൈൻ ഡ്രൈവില് സോറി ട്രാക്കിലൊക്കെ ഇട്ട് സോറി ഫ്ലാറ്റിലൊക്കെ ഇട്ടിട്ട് ഒരു 4 വർഷം 5 വർഷമായിട്ട് കിടപ്പുണ്ട്. കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഇത് വുഡൻ ബ്ലൈൻഡ്സ് എന്ന് പറയും. വുഡാണ് ഇത്, ഒറിജിനൽ വുഡാണ്. ഇത് പിന്നെ ബാസ് വുഡാണ്, ട്രീറ്റ് ചെയ്ത വുഡാണ്. ഇത് ഇന്റീരിയർ യൂസ് ചെയ്യാനാണോ? ഇന്റീരിയർ മാത്രമേ പറ്റുള്ളൂ. അതായത് വെളിയിൽ ഇപ്പം മഴവെള്ളം അടിക്കുന്ന സ്ഥലത്ത്, മഴവെള്ള അടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു വുഡുണ്ട്, ഇതാണ് ഫക്സ് വുഡ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ്, ഇത് നനഞ്ഞാൽ കുഴപ്പമില്ല, വെള്ളത്തിലും പ്രശ്നം ഇല്ല. ഇത് ബാത്റൂമിലൊക്കെ ആൾക്കാർ ഉപയോഗിക്കും. ഓക്കെ, പിന്നെ ഇത് ബാത്റൂമിലും ഇന്റീരിയറായിട്ടും പിന്നെ വീടിൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കാം. അതൊന്നും ഉയർത്തി കാണിക്കാവോ? അവര് സൈഡിലോട്ട് വെച്ച് ലോക്ക് ചെയ്യും. പിന്നെ ഇത് നമുക്ക് അടയ്ക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇനി വരുന്ന നമ്മുടെ സീബ്ര ബ്ലൈൻസ് അല്ലേ. ഇതിപ്പോ നോർമലി ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാവുന്ന പ്രോഡക്റ്റ് ആണ്. സീബ്ര ബ്ലൈൻസ് ഒരുപാട് ക്വാളിറ്റീസ് അവൈലബിൾ, ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. അപ്പം അത് ഇതൊക്കെ നമ്മൾ നോർമൽ ഷേഡ്സ് വരുന്നത്. ഓക്കെ, അപ്പം ഈ സീബ്ര പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ഈ പേര് സീബ്ര വന്നേക്കുന്നത്, സീബ്ര ബ്ലൈൻസ് എന്ന പേര് വന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഇവിടെ കുറച്ച് പ്രീമിയം റേഞ്ച് അല്ലാതെ കാണിക്കും അവിടെ ഉണ്ട്. കാണിച്ചോളൂ ഇത് എത്രയൊക്കെ വരുന്ന കുറച്ച് റേറ്റ് കുറച്ച് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ 125 രൂപ അങ്ങനെ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് പ്രീമിയം, നമ്മൾ ചെയ്യുന്ന പ്രീമിയം റേഞ്ച് ഒരു ഈ പ്രോഡക്റ്റ് അല്ലേ. ആ സിൽവർ വൈറ്റ് ആണ്. യെസ്, ഇതൊക്കെ നമുക്ക് ഒരു ക്ലോത്ത് പോലെ ഫിനിഷുള്ള മെറ്റീരിയൽ. അതെ അതെ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള, അതങ്ങനെ പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു ലെതർ ഫിനിഷാ ഫീൽ ചെയ്യുന്നത്, നല്ല കാഴ്ചയിൽ ക്ലോത്തും പിടിക്കുമ്പോഴത്തേക്കും ഒരു ലെതർ ഫിനിഷും ഫീൽ ചെയ്യുന്നത്. അതാണ് അപ്പം നല്ല നന്നായിട്ട് കാണുമ്പോൾ. ഇതിപ്പോൾ ലൈറ്റ് കളർ ആകുമ്പോൾ എല്ലാ ഇന്റീരിയറായിട്ട് മാച്ച് ആയി പോകും. യെസ് യെസ്, അപ്പോൾ ഒത്തിരി സ്ഥലത്ത് യൂസ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. ഇതിലെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഈ ബ്ലൈൻഡ്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ ചാനലിലൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് അതിനെ കുറിച്ച്? ചാനലിൽ എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് മുകളിൽ ഒരു പോളികാർബണേറ്റ് ഷീറ്റ് വെക്കാറുണ്ട്. അപ്പം ഇവിടെയാണ് മണ്ണ് അഴുക്ക് വരുന്നത്, എപ്പോഴും നനച്ച് തുടയ്ക്കാം. അപ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. പിന്നെ ചെയിനൊക്കെ വരുന്നത് സിംഗിൾ ചെയിന, സിംഗിൾ ചെയിന വരുന്നത്, ജോയിന്റ് ഇല്ല, അതുകൊണ്ട് പൊട്ടത്തില്ല. പിന്നെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചെയിൻ കൊടുക്കാറുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലും കൊടുക്കാറുണ്ട്. അത് കൊടുക്കും. ഇതിൻ്റെ വാഷിംഗ് എങ്ങനെയാണ്? വാഷിംഗ് നമ്മൾ ഫുള്ളി ഒരു 4 ഇയേഴ്സോ 5 ഇയേഴ്സിലാണ് വാഷ് ചെയ്യുന്നത്. അപ്പം നോർമലി നമ്മൾ ഒരു പേർ 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ജസ്റ്റ് വാക്കം പിടിക്കുക, അല്ലെങ്കിൽ ഡസ്റ്റ് കളയുന്ന രീതിയിൽ ചെയ്താൽ മതി. വാക്കും ക്ലീനർ ആണ് എന്റെ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള. പിന്നെ ഒരു 4 വർഷം 5 വർഷം 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതെടുത്ത് ഫുള്ളി വാഷ് ചെയ്യാം. നമുക്ക് സർവീസ് ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ ഫുള്ളി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ സെക്ഷൻ ഉണ്ട്, സർവീസിന്റെ സെക്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ ഫുൾ വാഷ് ചെയ്ത് ഷാമ്പു വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കിട്ടും, ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും പ്രാണികളുടെ എന്തെങ്കിലും അങ്ങനെയുള്ള പോകാത്തതുകൊണ്ട് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. നോർമലി എല്ലാ അഴുക്കുകളും പോകും. എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട് ഇത്. ആ, റോളർ ബ്ലൈൻഡ് എന്ന് പറയും. റോളർ ബ്ലൈൻഡ് ഇതൊരു നല്ല പ്രീമിയം സംഭവം തന്നെയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു സ്ട്രിപ്പിങ് വരുന്നുണ്ട്, ലൈറ്റ് വന്നു കഴിയുമ്പോൾ നല്ലതായിട്ടിരിക്കും. ഇത് നമ്മളിവിടെ തന്നെ ചെയ്യുന്ന നമ്മുടെ ഫാക്ടറി തന്നെ ചെയ്യുന്ന. ഞാൻ ആലോചിക്കുന്നത് ഇടയ്ക്ക് വല്ലതും ഉണ്ടോന്നു. ഇല്ല, ഇതൊന്നും. ഇത് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബോട്ടാണ്. ഈ ബോട്ടം കണ്ടോ, സാധാരണ വരുന്ന റൗണ്ട് ബോട്ടാണ്. റൗണ്ടാണ്, ഇത് റെക്ടാംഗിൾ ഷേപ്പിൽ വന്നിട്ട് ഫിഷ് ബോട്ട് എന്ന് പറയും. ഇത് സൈഡ് ഫിഷ് ഷേപ്പിൽ, ഫിഷിന്റെ പാല് പോലെ ഇരിക്കുന്നത് ഫിഷ് ബോട്ടം എന്ന് പറയുന്നത് ഫിഷ് ബോട്ടം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സെയിം ഫാബ്രിക്, ഇത് പല കളർ ചെയ്യാമല്ലോ. അപ്പം കളിപ്പം ബ്രൗൺ ആണ്, ബ്രൗണിൻ്റെ ബ്രൗണിൻ്റെ ഒരു പീസ് നമ്മൾ ഇതിലൂടെ ഇൻസേർട്ട് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. ഇതൊക്കെ എത്ര? മുകളിലും ഈ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് ഈ ഹെൽമെറ്റിന്റെ മുകളിൽ നമ്മൾ അത് ചെയ്യും, വരുന്നുണ്ടല്ലേ, സെയിം തന്നെ ഫേസ്റ്റ് ചെയ്യും. ഇതൊക്കെ എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്? നമുക്കൊരു 175 180 ആ റേഞ്ചിലൊക്കെ കൊടുക്കുന്നത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ബേസിക്കായിട്ട് ഇതിൻ്റെ ബാക്കി കിടക്കുന്ന വാൾപേപ്പർ ഉൾപ്പെടെ നിങ്ങൾ ചെയ്യുന്നത്? എല്ലാം ചെയ്യുന്ന വാൾപേപ്പർ ചെയ്യുന്നു. ഇത് നമ്മൾ കുറച്ച് ഡീലർമാർക്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കട്ടൺ ചെയ്യുന്ന സൂപ്പർമാർക്ക്. അവർക്ക് ഡീലർ പ്രൈസിൽ കൊടുക്കും. ഓ, അവർ നമുക്ക് അളവ് വന്ന് നമുക്ക് ചെയ്ത് കൊടുക്കും, ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഒന്ന് കൊച്ചി ആയതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പ്. ആ അതെ, ഇത് മാസ്കറ്റിംഗ് നെറ്റാണ്. ഇത് ഇവിടെ ഇല്ലാതെ ഇതില്ലാതെ പറ്റത്തില്ല, ഇവിടെ കൊച്ചിയിലില്ലാതെ പറ്റത്തില്ല. ഇത് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണോ? ഇത് നമുക്ക് ചെയ്യാം, ഇത് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഇതുണ്ട്, വേറെ ടൈപ്പ് ഉണ്ട്. ആ, ഇത് അതിൻ്റെ മറ്റൊരു ടൈപ്പ് അല്ലേ. ഇത് നമ്മൾ പറഞ്ഞ അത് തന്നെ, അതിന് റോളറിന്റെ റോളർ തന്നെ അല്ലേ. റോളർ ഈ പറഞ്ഞ റോളർ ഭയങ്കര സ്മൂത്ത് ആണ്. സ്മൂത്ത് ആണ് അതിന്റെ മെക്കാനിസം. നമ്മൾ നല്ല നല്ല ക്വാളിറ്റി സാധനം ഇത് നമ്മുടെ പല ആൾക്കാർ യൂസ് ചെയ്യുന്ന പല മെറ്റീരിയലും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് റോമൻ ബ്ലൈൻസ് തന്നെ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റഡ് ആണ്. സത്യം പറഞ്ഞാൽ ഇത് റോളർ ബ്ലൈൻസ് ഒക്കെ ചെയ്യുന്ന ഫാബ്രിക് ആണ്. അത് വെച്ച് നമ്മൾ ചെയ്തതാണ്, നമ്മൾ തന്നെ ചെയ്യുന്ന അവിടെ ഇതെല്ലാം മെക്കാനിസം മേടിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന. ഓക്കെ, നല്ല സ്മൂത്ത് ആയിട്ട് അതിന്റെ ടോപ്പിൽ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ക്ലാമ്പ് ഒന്നും പുറത്ത് കാണത്തില്ല മേളിൽ. സാധാരണ ക്ലാമ്പുകൾ ക്ലാമ്പിങ്ങിന് ഫ്രണ്ടിങ്ങനെ കാണുമേ, ക്ലാമ്പിന് സെൻട്രലായിട്ട്.
ഇതൊക്കെ നമുക്ക് എത്ര ഹൈറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ്? 3 മീറ്റർ വരെ ചെയ്യാം. 3 മീറ്റർ കട്ടൻ പോലെ അത്രയും വലിപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ചെയ്യാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിന്റെ സെന്ററിൽ വരുന്ന സിലിണ്ടറൊക്കെ വലിപ്പമുള്ള സിലിണ്ടറാണ്. അപ്പൊ നൂൽ എത്ര പ്രാവശ്യം ചുറ്റിയാലും അതിൽ കൊണ്ടോളും. ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാൽ, ഇപ്പൊ കട്ടന് ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നു, ഇതിൽ ഇങ്ങനെ ഇടുന്നത് പോലെ തന്നെ ആ ഒരു ലെവലിൽ അത്രയും ഹൈറ്റിൽ ഫുൾ ഹൈറ്റിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ്. യൂസ് ചെയ്യാം, നമ്മൾ ചെയ്തിട്ടുണ്ട്. 3 മീറ്ററിലൊക്കെ ചെയ്തിട്ടുണ്ട്, വിടുത്തലും ഹൈറ്റിലും ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പം നമ്മൾ സെന്ററിൽ വരുന്ന കൺട്രോൾ യൂണിറ്റും അതിൻ്റെ സിലിണ്ടറൊക്കെ അഡീഷണൽ ആഡ് ചെയ്യും. 2 എണ്ണം കൊടുക്കുന്നുണ്ട്, 4, 5, 6 അങ്ങനെ കൊടുക്കും. എക്സ്ട്രാ കൊടുക്കും, എക്സ്ട്രാ കൊടുക്കും. ഇവിടെ ഒരു വ്യത്യാസം, ഇത് നമ്മളിവിടെ സ്വന്തമായിട്ട് തന്നെ ചെയ്തതാണ്. കാരണം റിപ്പിൾ ഫോൾഡ് ആണ്, ഇങ്ങനെ വരുന്നത് സ്മൂത്താണ് വരും. നമ്മൾ ഇതിന്റെ ഒരു പെൽമെറ്റ് കൊടുത്ത് ചെയ്തേക്കുന്നതാണ്. ഇത് തന്നെയാണ് ഉള്ളിൽ വന്നിരിക്കുന്നത്? ഈ സെയിം ക്ലോത്ത് ആണ് മേളിൽ നമ്മൾ ക്ലോത്ത് ഉള്ളിൽ വെച്ചിരിക്കുക. അതെ അതെ, ശരി. അതെ, ഓക്കെ. ഇത് കൊള്ളാട്ടോ. ഇതൊക്കെ നമുക്ക് മോട്ടറൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. എല്ലാം മോട്ടർ ചെയ്യാം, എല്ലാം മോട്ടർ ചെയ്യാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പം മോട്ടറൈസ് ചെയ്യുന്ന കാര്യം ഞാൻ ഇതാണ് ചോദിച്ചത്. ഇത് മോട്ടർ ചെയ്യാം, എല്ലാം മോട്ടർ ചെയ്യാം, റോമൻ മോട്ടർ ചെയ്യാം. ഓ, എല്ലാം ചെയ്യാം, എല്ലാം മോട്ടർ ചെയ്യാം. യെസ്, അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെസ്, ഈ ചാനലൊക്കെ നമ്മുടെ മസ്കിറ്റോ നെറ്റിൻ്റെ ആണോ? ഇത് മസ്കിറ്റോ നെറ്റിൻ്റെ നമ്മളോട് ചെയ്യുന്നതാണല്ലോ. അപ്പം നമുക്കിപ്പം കസ്റ്റമേഴ്സ് ചെല്ലുമ്പോൾ ഈ വീടുകളിൽ വുഡൻ ഫിനിഷ് ആണേൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള കളർ നമ്മൾ മാച്ച് ചെയ്തെടുത്തിട്ട് സ്പെഷ്യൽ പൗഡർ കോട്ടിങ് ചെയ്യുന്നത്. ഓ ഓ അപ്പം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുപോലെ ഇരിക്കും. അവിടുത്തെ ജനലും നമ്മുടെ ഫ്രെയിം ഒരുപോലെ ഇരിക്കുമ്പോൾ വൃത്തിയായി ഉണ്ടാകത്തില്ല. ഇത് ഹെവി സെക്ഷൻ ആണ്, ഇതിനൊക്കെ ചെറിയ ഫ്രെയിമുണ്ട്. സാധാരണ ചെറിയ ഫ്രെയിമാണ് കൂടുതൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സ്ട്രെങ്ത് ആയിരിക്കും, കൂടുതൽ ക്രോസ് സെക്ഷൻ വെക്കേണ്ട ആവശ്യമില്ല, വ്യൂ അധികം പോകത്തില്ല. യെസ് യെസ്. അപ്പോൾ അങ്ങനെ ഇതിലൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മുടെ എന്നാ ഒരു ഇത് ചെയ്യുന്ന സമയത്ത്, മോസ്കിറ്റോ നെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സിസ്റ്റൻസ് ആയിട്ടുള്ള ഡോർ ഉണ്ട്, അവിടെ നമ്മൾ ചെയ്ത് കൊടുക്കുമോ? അവിടെ ചെയ്യും. അവിടെ ചെയ്യുമ്പോൾ നമുക്ക് സ്ലൈഡിങ് ആണ്, സ്ലൈഡിങ് ട്രാക്ക് വേറെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ സ്ലൈഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ ഫ്രെയിം ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെ ഒരു സാമ്പിളാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ നെറ്റാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ 316 ആണ്. 316 ചെയ്യാൻ കാര്യം എനിക്ക് തോന്നുന്നത് നിങ്ങളെ കുഴുത്തിരുമ്പ് പോലും വരാതിരിക്കും. ഇതിപ്പോ നമ്മുടെ സോൾട്ട് വാട്ടർ ഇട്ടിൽ ഉപ്പ് വെള്ളത്തിൽ വെച്ചാൽ കൂടി പ്രശ്നമില്ല. 316 ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതിനി എന്തിന്റെ നമ്മുടെ ഇത് നമ്മള് കളർ മാച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഉഡിന്റെ കളേഴ്സ് വരുന്നത് പല ഷെയ്ഡ്സ് ആണ്. അലുമിനിയത്തിൽ നമ്മൾ കളേഴ്സ് ചെയ്യും, പല കളേഴ്സ്. അപ്പം ചിലപ്പം ബ്രൗൺ ആയിരിക്കും, അപ്പം ടീക്കിന്റെ ഡാർക്ക് ഷെയ്ഡ്, ടീക്കിന്റെ ലൈറ്റ് ഷെയ്ഡ്, അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് വെച്ചിട്ട് മാച്ച് ചെയ്തെടുക്കും. ഓരോ സൈഡിലും പോയിട്ട് മാച്ച് ചെയ്തെടുത്തിട്ട് എന്നിട്ട് അങ്ങനെ പൗഡർ കൂടി ചെയ്യുമ്പോഴേക്കും ആ സെയിം കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കും. ഇന്നലെ കൂടെ നമ്മുടെ വീട്ടിൽ വന്നൊരു സംഗതിയാണ് ഈ പറയുന്ന PVC ബ്ലൈൻഡ്സ്. ആ PVC ആണ്, നമ്മുടെ നാട്ടില് കോട്ടയമാണ്. ഞാൻ സ്ഥലം ഒന്നും പറയുന്നില്ല, ആൾക്കാരെയും പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതായത് എനിക്ക് തോന്നുന്നത് പുരുഷന്മാർ വീട്ടിലില്ലാത്ത സ്ത്രീകൾ മാത്രം വീട്ടിലാണ് നല്ല അടിപൊളിയായിട്ട് പറ്റിച്ചിട്ടുണ്ട്. അടച്ചാക്ഷേപിക്കുന്നില്ല, പക്ഷേ അത് പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കറിയാം, അത്യാവശ്യം നിങ്ങൾക്കെല്ലാം തന്നെ പറ്റിക്കപ്പെട്ടുണ്ട്, ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇൻസ്റ്റാൾമെന്റ് കാശ് കൊടുക്കുന്നത്. അതെ അതെ, അതുകൊണ്ട് തന്നെ അത് ആൾക്കാർക്ക് ശരിക്കും എനിക്കറിയാം. നമ്മുടെ വീട്ടിലേക്ക് വന്നാലും നമ്മുടെ ഫ്രണ്ട് എൻ്റെ കസിൻ വീട്ടിൽ വന്നിട്ട് ഇട്ടുണ്ട്, അത് ഇൻസ്റ്റാൾമെന്റ് പറയും. പിന്നെ അവർ പറയും 3000 രൂപ ഡിസ്കൗണ്ട് വരാം, 2000 രൂപ ഡിസ്കൗണ്ട് വരാം, 20 രൂപയാണെന്ന് പറയും. അപ്പൊ പിന്നെ കടമടിച്ച് കൊടുത്തിട്ട് അവരങ്ങ് പോകും. അത് ഇതിന് അതുമായിട്ടുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എങ്ങനെ അതിനെ ഇത് ചെയ്യാൻ പറ്റും? PVC ബ്ലൈൻഡ്സ് നല്ലതാണ്, ഫുള്ളി PVC മെറ്റീരിയലാണ്. ഇപ്പം നമ്മളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈഡിൽ എഡ്ജ് ബാൻഡ് ഉണ്ടാവും, രണ്ട് സൈഡിലും എഡ്ജ് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒടിഞ്ഞു പോകത്തില്ല. ഓക്കെ. പിന്നെ കസ്റ്റമൈസ് ആയിട്ട് ഇപ്പോൾ 4 അടി 5 അടി 6 അടി വരുന്നത്. അപ്പം നമ്മൾ ഇവര് വലിയ കൊണ്ട് ഈ വണ്ടിയിലെ കൊണ്ടുവന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 3 അടി 4 അടി അവരങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ആ രീതിയിൽ വരുന്നത്. നമ്മളിപ്പം അളവ് എത്രയാണ്, അവിടെ എന്താണ് ചെയ്യേണ്ടത്, ആ അളവിൽ തന്നെ എടുത്തിട്ട് അപ്പം നമുക്ക് കുറച്ച് വേസ്റ്റ് പോകുന്നുള്ളൂ. അപ്പം കറക്റ്റ് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ തയ്യലിലൊക്കെ വ്യത്യാസം, നൂല് കുറച്ച് കുറവായിരിക്കും, ഇതുപോലത്തെ നൂലായിരിക്കത്തില്ല. അത് ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കസ്റ്റമർക്ക് ഇത് പിടികിട്ടിക്കൊള്ളണം എന്നില്ല. പറയുമ്പോൾ അവർ പറഞ്ഞ് പിടിപ്പിക്കുവാണല്ലോ, നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും അവർ പറയുന്നത്. പിന്നെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പെട്ടെന്ന് അതിൽ കയറി പിടിക്കും. അവരെ ശ്രീമലയിൽ ഒരു 200 രൂപീസ് ഒക്കെ ആദ്യം പറയും. അപ്പൊ അന്നേരം ഇവര് കയറി ഒരു 150 പറയും. അങ്ങനെയാണ് അതിന്റെ പരിപാടി. അപ്പൊ പിന്നെ നമുക്ക് ഇത് അത്ര ചെയ്ത് കൊടുക്കുന്നത്, നമുക്ക് ഇതിപ്പോ 125, 115 ഒക്കെ കൊടുക്കാം. ഇനി ചേട്ടാ, നമ്മുടെ സർവീസ് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്? സർവീസ് സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ബ്ലൈൻഡ്സിന് എല്ലാ ബ്ലൈൻഡ്സും ഇപ്പം 2009 മുതൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്, 9-8 ആ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. അന്ന് മുതൽ നമ്മൾ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാം സീബ്ര ആണെങ്കിലും ശരി, വുഡൻ ആണെങ്കിലും ശരി, റോമൻ ബ്ലൈൻഡ്സ്, പിന്നെ ബെർമൻ ബ്ലൈൻഡ്സ്, ഹണികോം ബ്ലൈൻഡ്സ്, അങ്ങനെ കുറേ സംഭവം. ഇപ്പം ഡിസ്പ്ലേ ഇല്ലാത്ത കുറേ ബ്ലൈൻഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഫാക്ടറിയോടുകൂടെ ചേർന്നിട്ടാണ്. അതെ, ഈ കൂടത്തിൽ തന്നെയാണ് ഫാക്ടറി റൺ ചെയ്യുന്നത്. ഇവിടെ തന്നെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും. എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ ബാംഗ്ലൂരിനൊക്കെ ഇങ്ങനെ റെഡിമെയ്ഡ് വരുത്തി ആദ്യ കാലങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്താ വെച്ചാൽ ട്രാൻസ്പോർട്ടേഷനിൽ നമുക്ക് കുറച്ച് ഡാമേജ് വരും, പോറലും കാര്യങ്ങളുണ്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു പോറൽ പോലും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ സർവീസ് ആണ് എന്തെങ്കിലും ഫാബ്രിക് കംപ്ലൈൻറ്റ് ആണെങ്കിൽ അപ്പം നമുക്ക്
നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ അവർ പിന്നെ ഉണ്ടാകുന്ന ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുപോലെ മൺസൂൺ മെയിൻസ് അങ്ങനെ നമ്മൾ നേരത്തെ മൺസൂൺ ബ്ലൈൻസ് അവിടെ മേടിച്ചിട്ടുണ്ട് വെളിയിൽ നിന്ന്. അപ്പൊ ഫാബ്രിക് എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ അങ്ങോട്ട് അയച്ച് പിന്നെ ഇങ്ങോട്ട് അയച്ച്. ഇപ്പൊ അതല്ലേ, നമ്മൾ തന്നെ കയ്യിലുള്ളതുകൊണ്ട് സ്റ്റോക്ക് ഉണ്ടാകും, ഫാബ്രിക് റോൾസ് സ്റ്റോക്ക് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാം എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ അന്ന വിൻഡോസ് ആൻഡ് ഫാഷൻ, അങ്ങനെ തന്നെയല്ലേ? അന്നാസ് വിൻഡോ ഫാഷൻ, അന്നാസ് വിൻഡോ ഫാഷൻ. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും അവർ സർവീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചേട്ടാ, ഇത്ര കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് താങ്ക് യു, താങ്ക് യു സോ മച്ച്. എപ്പോഴും ഡെക്കറിങ്ങിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞതെല്ലാം. നമ്മുടെ വീടുകൾ എപ്പോഴും ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, അത് ഏറ്റവും മികച്ചതാക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ നമ്പർ വിളിച്ചാൽ മതിയാവും. അപ്പോൾ ചെയ്യേണ്ട എത്രമാത്രം, ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ എല്ലാവരും കമൻറ്റ് ഇടുക. മറ്റൊരു മികച്ച വീഡിയോ ഞാൻ വീണ്ടും എത്തും. അതുവരെയ്ക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻറ്റീരിയർ.